നമസ്കാരം പി എസ് സി എക്സ്പീരിയൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കുറച്ച് അവസരങ്ങളെക്കുറിച്ചാണ് കുറേ ആളുകൾ കമൻ്റ് ചെയ്തിരുന്നു പ്രധാനമായിട്ടും ഈ എൽ പി യു പി അല്ലെങ്കിൽ എച്ച് എസ് എ എന്നതിലുപരിയുള്ള അധ്യാപക തസ്തികകൾ അപ്പോൾ അത് കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും അല്ലെ പ്രൈവറ്റോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലുള്ള അധ്യാപക തസ്തികകളോ അല്ലെങ്കിൽ അവിടെ അവസരങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്യണമെന്ന് നമ്മൾ ഇന്നു മുതൽ കിട്ടുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് വേക്കൻസീസ് ഉള്ളത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പ്രധാനമായിട്ടും ബി എഡ് അതോടൊപ്പം തന്നെ പി ജി ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് പറ്റുന്ന നല്ല നല്ല അവസരങ്ങൾ കൂടി നമ്മളിതിൽ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് മൂന്ന് അവസരങ്ങളാണ് പ്രധാനമായിട്ടും ഈ കേരളത്തിന് പുറത്തുള്ള രണ്ട് മൂന്ന് അവസരങ്ങളാണ് അപ്പം നിങ്ങളെല്ലാവരും ചിലപ്പോൾ അത് ഇതിന് മുൻപ് ഈ നോട്ടിഫിക്കേഷൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവാം എനിവേ ആ അവസരങ്ങൾ നോക്കുക അപ്പം ഇതിൽ നന്നായിട്ട് ഹയർ ക്വാളിഫിക്കേഷനുള്ള പ്രധാനമായിട്ട് പി ജി അതിൻ്റെ അഭവ് കിട്ടിയ ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ല കുറേ പോസ്റ്റുകളുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക ഒരിക്കലും കേരളത്തിന് പുറത്താണെന്ന് വരുന്നത് നമ്മൾ മടിച്ചു നിൽക്കരുത് കാരണം നമുക്ക് ചിലപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റിലുള്ള ജോലിക്ക് വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ ചിലപ്പോൾ നമ്മുടെ സാധ്യത നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് എവിടെയായിരിക്കും കേരളത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാനായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത് അപ്പം നിങ്ങൾ ഈ അവസരങ്ങളൊക്കെ നോക്കുക നിങ്ങൾക്ക് പറ്റുന്നുണ്ട് നിങ്ങൾ അപേക്ഷിക്കുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നല്ല ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക നിങ്ങൾക്ക് എന്തായാലും ഒരു ജോലി കിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഒരു ജോലി നേടിയെടുക്കുക ഒരു ഗവൺമെൻറ് സെക്ടറിൽ ജോലി നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോവുക അതിൽ നിന്ന് ചിലപ്പം ചെറിയ മാറ്റങ്ങളൊക്കെ ചില ആളുകൾക്ക് ഉണ്ടാവാം അല്ലെ ജോലി എല്ലാവർക്കും ചിലപ്പോൾ കിട്ടണം പക്ഷെ അതൊന്നും നമ്മളെ ഇപ്പം ബാധിക്കേണ്ട കാരണം എന്താ നമ്മളെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നല്ല രീതിയിൽ നീങ്ങുക അപ്പൊ അതിനു വേണ്ടിയുള്ള കുറച്ച് അവസരങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അപ്പൊ നിങ്ങളെ അവസരങ്ങൾ ഏതൊക്കെയാണെന്നുള്ള നിങ്ങളൊന്ന് നോക്കുക ഓക്കെ അതിൽ ആദ്യം തന്നെ കേന്ദ്രീയ ഹിന്ദി സംസ്ഥാനങ്ങളിലാണ് അപ്പൊ അവിടെ നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് കേന്ദ്രീയ ഹിന്ദി സംസ്ഥാനത്തെ അപ്പൊ അവിടെ കുറെ അധ്യാപക പോസ്റ്റുകളുണ്ട് പ്രധാനമായിട്ടും ഇത് കോളേജ് ലെവൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവലിലുള്ളതാണ് കാരണം ഇതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റി തന്നെയാണ് അവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികളിലാണ് പ്രധാനമായിട്ടും ഒഴിവുള്ളത് പക്ഷേ അവിടെ ലിംഗ്വിസ്റ്റിക്സ് ലാംഗ്വേജ് ആണ് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഹിന്ദി ലിറ്ററേച്ചർ ഈ ഒരു മേഖലയിലാണ് ഒഴിവുള്ളത് ഇവിടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നാല് പോസ്റ്റുകളുണ്ട് അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ എം എഡ് പ്ലസ് നെറ്റ് കാറ്റഗറിയിൽ ഉള്ള ആളുകളാണ് നമുക്കിതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് നിങ്ങൾ വിവരങ്ങൾക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുള്ള സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു കെ എച്ച് എസ് ഐ ഇന്ത്യ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ സന്ദർശിക്കുക ശ്രദ്ധിക്കേണ്ടത് ഇത് ലാസ്റ്റ് ഡേറ്റ് മെയ് പത്ത് വരെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇനിയും ഒരു മാസത്തോളം ഉണ്ട് അപ്പം നിങ്ങൾക്കിത് വെബ്സൈറ്റിൽ അപേക്ഷാ ഫോം ഫില്ല് ചെയ്തിട്ട് ആയി തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണിതൊക്കെ അഥവാ നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂവിൽ മാത്രം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി അപ്പോൾ ഒരിക്കലും ഒഴിവാക്കരുത് എഡ്യൂക്കേഷനിലും ഹിന്ദി ലിറ്ററേച്ചർ അതുപോലെ തന്നെ ലിംഗിസ്റ്റിക്സും കഴിഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ അപ്ലൈ ചെയ്തോളാം നല്ലൊരു അവസരമാണ് അടുത്തതായി റീഹാബിലിറ്റേഷൻ യൂ സർവകലാശാല യൂണിവേഴ്സിറ്റിയിലുള്ള ഒഴിവുകളാണ് അവിടെ തൊണ്ണൂറ്റി ആറ് ഒഴിവുകളുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇവിടെ കുറേ തസ്തികകൾ അല്ലെങ്കിൽ കുറേ സബ്ജക്റ്റുകളിൽ ഒഴിവുണ്ട് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ലോ കൊമേഴ്സ് ലോയിലൊക്കെ പതിനേഴ് വേക്കൻസി ഉണ്ട് അതുപോലെ മാനേജ്മെന്റിലുണ്ട് ഹിന്ദി അതുപോലെ തന്നെ ഇംഗ്ലീഷ് പിന്നെ എഡ്യൂക്കേഷൻ എല്ലാത്തിലും കുറേ വേക്കൻസീസ് ഉണ്ട് അതുമാത്രമല്ല ഇപ്പം എഡ്യൂക്കേഷൻ വരെയുള്ള കാര്യം നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് സോഷ്യൽ വർക്ക് സോഷ്യോളജി അഥവാ സോഷ്യൽ സയൻസ് എക്കണോമിക്സ് ഫൈൻ ആർട്സ് മ്യൂസിക് കെമിസ്ട്രി ഫിസിക്സ് മാത്തമാറ്റിക്സ് ഉണ്ട് മൈക്രോബയോളജി വിഷ്വൽ ഇമ്പയർമെൻറ്റ് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് അതൊക്കെ ചിലപ്പം റയർ ആയിട്ടായിരിക്കും നമ്മളവിടെ പഠിച്ച ആളുകളുണ്ടാവുക എങ്കിലും അവിടെയൊക്കെ വേക്കൻസീസ് ഉണ്ട് പിന്നെ റീഹാബിലിറ്റേഷൻ സ്റ്റഡീസിലും അതിലൊക്കെ വേക്കൻസീസ് ഉണ്ട് അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങൾ ഡബ്ല്യു 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 ഡി എസ് എം ആർ യു ഡോട്ട് യു പി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ആണെങ്കിൽ അപ്ലൈ ചെയ്യുക ഏപ്രിൽ പതിനാറ് സമയമുള്ളൂ എനിവേ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൂടി നമുക്ക് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ പറ്റുന്ന ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക കുറേ സബ്ജക്ട്സ് ഇവിടെ അവൈലബിൾ ആണ് ഇതിൽ ഈ വിഷ്വൽ എംപയർമെൻറ്റ് അല്ലെങ്കിൽ ഹിയറിംഗ് എംപയർമെൻറ്റ് ഒക്കെ ഹയർ സ്റ്റഡീസ് കഴിഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ അവരെന്തായാലും അപ്ലൈ ചെയ്യുക കൂടുതൽ സാധ്യതയുള്ളൂ അതുപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പിന്നെ റീഹാബിലിറ്റേഷൻ സ്റ്റഡീസ് ഇതിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവര് എന്തായാലും അപ്ലൈ ചെയ്യുക അവർക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് അടുത്തതായി സൂറത്തിലുള്ള എൻ ഐ ടിയിലുള്ള വേക്കൻസീസ് ആണ് ഇത് അനധ്യാപക ഒഴിവുകളാണ് ഇപ്പൊ നോൺ ടീച്ചിങ് വേക്കൻസീസ് ആണ് ഇപ്പൊ ഇവിടെ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികളിലൊക്കെ ഒഴിവുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ കോഴ്സ് ഇവിടെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ സി ബി ടി അടക്കമുള്ള ഐ ടി ഐ അടക്കമുള്ള ട്രേഡുകളിലെ കോഴ്സ് കഴിഞ്ഞാൽ ആളുകൾക്കുള്ള നല്ലൊരു അവസരമാണ് ഇപ്പൊ വന്നിട്ടുള്ളത് കാരണം നമ്മൾ ഇവിടെ ഉള്ള കുറച്ച് വേക്കൻസീസ് മാത്രം ഫോക്കസ് ചെയ്ത് എപ്പോഴും നോക്കി നിൽക്കുന്ന ആളുകളായിരിക്കും അല്ലേ കേരളത്തിലെ ആളുകൾ പലപ്പോഴും അങ്ങനെയാണ് പക്ഷെ പുറത്ത് ഇത്തരം ഉണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അവിടുത്തെ എക്സാംസും ഇന്റർവ്യൂ ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾക്ക് സബ്ജക്ട് നോളേജ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പൊ അതിൽ സീനിയർ ടെക്നീഷ്യന്റെ പതിമൂന്ന് ഒഴിവുകൾ ഉണ്ട് അതിന്റെ സബ്ജക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് സയൻസ് പ്ലസ് ടു ആണ് പറയുന്നത് അല്ലെങ്കിൽ പ്ലസ് ടു ട്രേഡ് സർട്ടിഫിക്കറ്റും ആണ് വേണ്ടത് ഇനിയിപ്പോൾ ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഒരു പ്രിഫറൻസ് അവിടെ പറയുന്നുണ്ട് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം ടെക്നീഷ്യൻ പോസ്റ്റിൽ ഇരുപത്തഞ്ച് ഒഴിവുകളുണ്ട് അവിടെ സയൻസ് പ്ലസ് ടു ആണ് പറയുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റിനും പതിനേഴ് ഒഴിവുകളുണ്ട് സയൻസ് പ്ലസ് ടു ആണ് ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് വി എൻ ഐ ടി ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റ് നിങ്ങൾ പോവുക അവിടെ എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണ് ഇത് നിങ്ങൾ അപേക്ഷിക്കുക ഓൺലൈനായി അപേക്ഷിച്ചതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ കാണിച്ചിരിക്കുന്ന അഡ്രസ്സിൽ നിങ്ങൾ അയക്കണം ഇവിടെ അവസാന തീയതി പറയുന്നത് ഏപ്രിൽ ഇരുപത്തി ആറാണ് പിന്നെ തപാലിൽ ഇതായവിടെ കിട്ടാൻ വേണ്ടി പിന്നെ ഒരു പത്ത് ദിവസത്തോളം ഏകദേശം മെയ് ആറിനുള്ളിൽ അവിടെ കിട്ടിയാൽ മതി അപ്പൊ അത് അവസരമാണ് ഇങ്ങനത്തരം വേക്കൻസീസ് കേരളത്തിൻ്റെ പുറത്തുള്ള വാക്കൻസീസ് നമ്മൾ ഒന്ന് ഫോക്കസ് ചെയ്യുക കാരണം അവിടെ ചിലപ്പോൾ നമുക്ക് എളുപ്പത്തിലൊക്കെ ചിലപ്പം കിട്ടിയെന്ന് വരും നമ്മളിപ്പോൾ റെയിൽവേ ഒക്കെ നോക്കുന്നില്ല റെയിൽവേ നോക്കുമ്പോൾ കുറേ ആളുകൾ കിട്ടുന്നുണ്ട് ഫിസിക്കലും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പൊ നമ്മളീ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയുള്ള പോസ്റ്റിലേക്ക് നോക്കുമ്പോൾ എന്താണ് ഒന്നും കൂടി ആളുകൾ കുറയും നിങ്ങൾ നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ഇത്ര ഒക്കെ എന്തായാലും നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും കൂടാതെ ജനറൽ ആയിട്ടുള്ള മറ്റു തസ്തികകളിലേക്കുള്ള അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലുള്ള റിസർച്ച് ഫെലോസിൻ്റെ ഒക്കെ നമ്മൾ ഈ ചാനലിൽ കൂടെ കൊണ്ടുവരണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് കാരണം ആളുകൾ അഭിപ്രായപ്പെട്ടിരുന്നു കാരണം പുറത്തുള്ള പല കാര്യങ്ങളും അറിയുന്നില്ല ഇതിപ്പോ തൽക്കാലത്തേക്ക് ഫസ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷോർട്ടായിട്ട് ഇങ്ങനെ എടുത്തത് പക്ഷെ വേറെ കുറേ വേക്കൻസീസ് അവൈലബിൾ ആണ് നമുക്ക് കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വേക്കൻസീസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന വേക്കൻസീസ് നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യുക കാരണം നമ്മൾ ഒരു വേക്കൻസി ആണെങ്കിൽ പോലും അതിപ്പോൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിൽ പോലും നമ്മൾ ഈ കേരളത്തിലെ പി എസ് സിയുടെ മാത്രം നമ്മൾ നോക്കി ഫോക്കസ് ചെയ്ത് നിൽക്കരുത് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് ജോലികൾക്കും അല്ലെങ്കിൽ പുറത്തുള്ള എല്ലാ ജോലികൾക്കും അപ്ലൈ ചെയ്യുക ഇനി നമുക്ക് ഗവൺമെൻറ് ജോലി തന്നെ വേണ്ട ആളുകളാണെങ്കിൽ അതിന് മാത്രം പ്രിഫറൻസ് കൊടുക്കുന്ന ആളുകളാണെങ്കിലും പ്രശ്നമില്ല നിങ്ങൾ കേരളത്തിന് പുറത്തുള്ള ഈ സർവീസിലേക്കൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഇപ്പം ഈ ഒഡീഷയുടെ ഒരു സ്റ്റാഫ് സെലക്ഷൻ ബോർഡൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് സൈറ്റ് കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം കുറേ അധ്യാപക തസ്യകളിലാണ് അവിടെ തന്നെ നെറ്റ് വേണ്ട പി ജി മാത്രം മതി അപ്പം ഒഡീഷയുടെ സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് അടക്കമുള്ള ഇത്തരം പരീക്ഷകളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അവിടെ ചിലപ്പോൾ ഹിന്ദി ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയണം ഹിന്ദി ലാംഗ്വേജ് അറിയണം ഇംഗ്ലീഷ് അറിയണം അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ അവസരങ്ങളായിട്ട് കാണാം ഓക്കെ താങ്ക്